നമസ്കാരം ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തുകയാണ് വൈകിട്ട് മഹാരാജാസ് കോളേജ് മുതൽ ഒരു കിലോമീറ്ററിലെ റോഡ് ഷോ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ നിന്നും വ്യാപകമായ പ്രതിഷേധം ഉണ്ടായി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുകളിൽ സംഘർഷവും ഉണ്ടായി മുഖ്യമന്ത്രിയാകണം എന്ന മോഹം തന്റെ മനസ്സിന്റെ നാലയലത്ത് പോലും ഇല്ല എന്ന് മുൻമന്ത്രി കെ കെ ശൈലജ വെളിപ്പെടുത്തുന്നു കെ കെ ശൈലജ മനസ്സ് തുറന്നത് ട്വന്റി ഫോറിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ നോക്കുന്നു ഇന്ന് സംഭവിച്ചതിൽ പ്രേക്ഷകർക്ക് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ആറു മണിയോടെ കൊച്ചിയിലെത്തും ഏഴ് മണിക്ക് മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്ന് റോഡ് ഷോ നിശ്ചയിച്ചിട്ടുണ്ട് നഗരത്തിൽ ഹോസ്പിറ്റൽ റോഡ് മേനക ഹൈക്കോർട്ട് ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണമുണ്ട് നാളെ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും കൊച്ചിന് ഷിപ്പ്യാർഡിന്റെ നാലായിരം കോടി രൂപയുടെ മൂന്ന് വൻകിട പദ്ധതികൾ പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തൃശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ച് ടി എൻ പ്രതാപൻ എം പി രംഗത്ത് വന്നു തൃശ്ശൂരിൽ പ്രധാനമന്ത്രിയും യു ഡി എഫും തമ്മിലാണ് മത്സരമെന്നും ടി എൻ പ്രതാപൻ എം പി പറഞ്ഞു എസ് വിജയകുമാർ വിവരങ്ങളുമായുണ്ടൊപ്പം തന്നെ രാഹുൽ വിജയൻ അശ്വിൻ പാലാഴി ഞങ്ങളുടെ പ്രതിനിധികൾ പ്രധാനമന്ത്രി അടുത്ത രണ്ടാം വട്ടവും കേരളത്തിലേക്ക് എത്തുമ്പോൾ കൊച്ചിയിൽ അദ്ദേഹം എത്തുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ആദ്യം എസ് വിജയകുമാറിലേക്ക് വിജയകുമാർ പ്രധാനമന്ത്രി ആറു മണിയോടു കൂടി എത്തിച്ചേരുമെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വിജയൻ എവിടെയാണുള്ളത് ഏതൊക്കെ പ്രദേശത്താണ് ഗതാഗത നിയന്ത്രണമുള്ളത് സുരക്ഷാ സംവിധാനങ്ങൾ എവിടെയൊക്കെയാണുള്ളത് ഗോപി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആറു മണിക്ക് ശേഷമാണ് തുടങ്ങുന്നത് നമ്മൾ ആ റോഡ് ഷോ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ തന്നെയാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബിജെപി പ്രവർത്തകർ സ്വീകരിക്കുന്നു അതിനുശേഷം അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് ഇവിടേക്ക് എത്തുന്നത് ഇവിടെ ഹെലിപാഡിൽ ഗവർണർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം ഈ റോഡ് ഷോ തുടങ്ങുന്ന മഹാരാജാസ് കോളേജ് ഗ്രൌണ്ട് ഭാഗത്തേക്ക് റോഡ് മാർഗം പ്രധാനമന്ത്രി എത്തും അവിടെ നിന്ന് തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി കയറും ഏതാണ്ട് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്ററും മുന്നൂറ് മീറ്ററും ദൈർഘ്യമുള്ള അത്രയും ദൂരമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അതിൽ ഏതാണ്ട് അൻപതിനായിരത്തോളം ആളുകൾ ഈ റോഡിന് ഇരുവശവും അണിനിരക്കും എന്നാണ് ബിജെപി നേതൃത്വം അവകാശപ്പെടുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം ഏറെക്കുറെ ആ റോഡിന്റെ ഇരുഭാഗവും ഇപ്പോൾ തന്നെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സമീപ ജില്ലകളിൽ നിന്നും ഒക്കെയായി എത്തുന്ന പ്രവർത്തകരാണ് ഈ ഭാഗത്തേക്ക് എത്തുന്നത് മുഴുവൻ പ്രവർത്തകരോടും റോഡിന് ഇരുവശത്തും നിൽക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടായിരം പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അത്രയും ആളുകളെ ഇതിനായി ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഗതാഗത നിയന്ത്രണം ഇതിനോടകം തന്നെ നഗരത്തിൽ തുടങ്ങിയിട്ടുണ്ട് പ്രധാനപ്പെട്ട റോഡുകളൊക്കെ പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നുണ്ട് റോഡ് ഷോ കടന്നുപോകുന്ന ഭാഗം ഏതാണ്ട് അല്പ നിമിഷങ്ങൾക്കുള്ളിൽ അതാണ്ട് ഒരു അഞ്ചുമണിക്ക് മുമ്പ് തന്നെ അത് പൂർണമായും ആ റോഡ് ഷോയ്ക്ക് മാത്രമായി ആ വഴികൾ മാറ്റിവയ്ക്കും പിന്നീട് വാഹനങ്ങളൊക്കെ മറ്റ് ആയിരിക്കും തിരിച്ചുവിടുന്നത് ബിജെപി പ്രവർത്തകരും ഇവിടെ ഈ വോളണ്ടിയേഴ്സ് എന്ന മട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അവരും റോഡ് ഗതാഗതമൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് വളരെ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ബിജെപി ഈ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പുള്ള പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ കേരള സന്ദർശനത്തിന് തൃശൂരിൽ ഒരു വലിയ റോഡ് ഷോയും ഒരു പൊതുപരിപാടിയും ഇതിനോടകം നടന്നിട്ടുണ്ട് അതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇപ്പോൾ രണ്ടാമതൊരിക്കൽ കൂടി ചെറിയ ഇടവേളയിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് എത്തുന്നത് ഈ സന്ദർശനത്തിൽ ഇന്ന് ഈ റോഡ് ഷോ മാത്രമാണ് അദ്ദേഹത്തിന്റെ പരിപാടിയിലുള്ളത് റോഡ് ഷോ കൂടാതെ നാളെ ബിജെപിയെ സംബന്ധിച്ച് ചില സംഘടനാ പരിപാടികൾ കൂടി പ്രധാനമന്ത്രിക്ക് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിജെപിയുടെ ബൂത്ത് തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ സംവിധാനമായ ശക്തി കേന്ദ്രയുടെ ഒരു പ്രധാന യോഗമാണ് അത് ഏഴായിരം ശക്തി കേന്ദ്ര ഭാരവാഹികളെ പ്രധാനമന്ത്രി നേരിട്ട് മറൈൻ ഡ്രൈവിലെ വേദിയിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട് അത് ബിജെപി സംഘടനാ തലത്തിൽ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന്റെ ഭാഗമായി അവരോട് നേരിട്ട് പ്രധാനമന്ത്രി സംവദിക്കുന്നു എന്നതാണ് ഈ ശക്തി കേന്ദ്ര ബൂത്ത് ലെവൽ പ്രവർത്തകരെ നേരിട്ട് പ്രധാനമന്ത്രി കാണുന്നതിന്റെ ഒരു സന്ദേശം അത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അതിനു മുമ്പ് വില്ലിംഗ്ടൺ ഐലൻഡിലെ പ്രത്യേക വേദിയിൽ കേരളത്തിലെ ചില വികസന പദ്ധതികൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് റിഫൈനറിയുമൊക്കെ ബന്ധപ്പെട്ട ചില വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ഒരു ചടങ് കൂടിയുണ്ട് അതിന് മുമ്പ് പ്രധാനമന്ത്രി ഗുരുവായൂരിലേക്ക് രാവിലെ പോകും അവിടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും ഗുരുവായൂർ ക്ഷേത്ര ദർശനവും നടത്തും അതിനൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട പരിപാടി തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർശനമാണ് നമുക്കറിയാം പ്രധാനമന്ത്രി തൃശൂരിൽ നേരത്തെ വന്നതിന് രണ്ട് ദിവസം മുമ്പാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള വിമാനത്താവളവും പുതുക്കി പുതുക്കിപ്പണിത റെയിൽവേ സ്റ്റേഷനും രാജ്യത്തിന് സമർപ്പിച്ച് ചടങ്ങിൽ പങ്കെടുത്തത് അന്ന് അയോധ്യയിൽ ഒരു വലിയ റോഡ് ഷോ അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു അതിനുശേഷം നേരെ അദ്ദേഹം തൃശൂരിലേക്കാണ് വന്നത് കേരളത്തിൽ തമിഴ്നാട്ടിൽ ഒരു ദിവസത്തെ സന്ദർശനം അതിനുശേഷം ലക്ഷദ്വീപിൽ പോയി തിരികെ തൃശൂരിലേക്ക് വന്നു പരിപാടി കഴിഞ്ഞ് മടങ്ങുകയാണ് ചെയ്ത് അതിൽ ലക്ഷദ്വീപ് സന്ദർശനം പിന്നീട് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് തൃശൂരിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തു ഇവിടെ വീണ്ടും അദ്ദേഹം ഇവിടേക്ക് എത്തുന്നു ഒപ്പം തന്നെ ശ്രീരാമ ക്ഷേത്രത്തിൽ അതായത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുന്നുണ്ട് അതിനുശേഷം അയോധ്യയിലേക്കാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത യാത്ര അത് തുടർച്ചയായ ദിവസങ്ങളിൽ അയോധ്യയിൽ ഉണ്ടാകും ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇവിടേക്ക് എത്തുന്നു എന്നത് ഒരു ആ നിലയ്ക്ക് അതൊക്കെ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാക്കി ഈ കേരള സന്ദർശനത്തെ പ്രധാനമന്ത്രി മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ വലിയ സൂചന തന്നെയാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ ശേഷം പ്രധാനമന്ത്രി നേരെ വന്നത് ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം പിന്നീട് മടങ്ങിയത് അപ്പോൾ ഗുരുവായൂരിലേക്ക് വരുന്നു തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് വരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നതിന് മുമ്പുള്ള ആ രണ്ട് ചടങ്ങ് എന്ന നിലയിൽ അതിനെ കാണുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗോപി കേരളത്തിലാണ് ഒരുപക്ഷെ ബിജെപി ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ വിമർശനം ഉണ്ടാകുന്നത് ഇന്ന് നമുക്കറിയാം ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട മുന്നണി തീരുമാനങ്ങളിൽ ഒന്ന് ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിക്കുന്നു എന്നു തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് എൽ ഡി എഫ് കൺവീനർ നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ഇവിടേക്കൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത് എന്നത് ഉറപ്പായും അത് രാഷ്ട്രീയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് ഇക്കട്ടത്തിൽ ഊഹിക്കാം ഡൽഹിയിൽ നടക്കുന്ന ഈ സമരപരിപാടി സമരപരിപാടിമാർ നേരത്തെ വിജയം സൂചിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ അടിക്കടിയുള്ള ഈ കേരള സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്ന മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂർ പോലുള്ളൊരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുക എന്നത് വളരെ കൂടി കേന്ദ്ര നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യമാണ് എന്ന സൂചന കൂടി നൽകുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഈ വരവ് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വരവ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എന്നതുപോലെ ബി ജെ പി ലക്ഷ്യമിട്ടിരിക്കുന്ന സീറ്റുകളിലെ വിജയം സുനിശ്ചിതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ളത് അന്ന് വന്നപ്പോൾ നടത്തിയ പ്രസംഗത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെയും കേരളത്തിലെ ഭരണ സംവിധാനങ്ങളെയും ഒക്കെ പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു അതിനുശേഷമാണ് പിന്നീട് സ്വർണ്ണക്കടത്ത കേസിലെ അന്വേഷണം എവിടെ പോയി എന്നതിന് എന്നതൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷം എന്ന നിലയിൽ പല തരത്തിലുള്ള വിമർശനങ്ങളും ഉന്നയിച്ചത് ഈ വരവിൽ അദ്ദേഹം എവിടെയാണ് ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടാവുക അതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്തായിരിക്കും അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടാകും ഗോപി രണ്ട് പരിപാടികൾ ആ നിലയ്ക്ക് ശ്രദ്ധേയമാകാൻ പോകുന്ന രണ്ട് പരിപാടികൾ ഒന്ന് അദ്ദേഹത്തിന്റെ ഉണ്ടാവുക ഈ ബിജെപി ബൂത്ത് ലെവൽ പ്രവർത്തകരുടെ ശക്തി കേന്ദ്ര പ്രവർത്തകരുടെ ഒരു പൊതുപരിപാടിയാണ് അത് നാളെ രാവിലെ നാളെ ഉച്ചയ്ക്കാണ് നടക്കുന്നത് അതാണ് ബിജെപിയുടെ ഒരു രാഷ്ട്രീയ പരിപാടിയായി സംഘടനാ തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടിയായി മാറുന്നത് ശക്തികേന്ദ്ര എന്നത് ബിജെപിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള തട്ടിലുള്ള സംഘടനാ സംവിധാനമാണ് അതിന്റെ ഒരു ഏകോപിത രൂപമാണ് ശക്തി കേന്ദ്ര എന്നത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുടെ അല്ലെങ്കിൽ അതിന് ചുമതലയുള്ള ചുമതല വഹിക്കുന്ന താഴെത്തട്ടിലുള്ള നേതാക്കളുടെ ഒരു പൊതുവേദിയാണ് അതിൽ ഏഴായിരത്തോളം പ്രവർത്തകരെ ആ ബൂത്ത് തലത്തിലുള്ള അല്ലെങ്കിൽ ശക്തി കേന്ദ്ര ഏഴായിരത്തോളം പ്രവർത്തകരെയാണ് ഇവിടെ പ്രധാനമന്ത്രി കാണുന്നത് അവിടെ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിജെപിയുടെ ഒരു സ്ട്രാറ്റജി എങ്ങനായിരിക്കും കേരളത്തിലത് സംബന്ധിച്ച ചില സൂചനകൾ അവിടെ നൽകും മറ്റൊന്ന് ഇവിടെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ പൊതുവേദിയിൽ അദ്ദേഹം വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിൽ സ്വാഭാവികമായും കേരളത്തിൽ ഉയർന്നു വരുന്ന വികസന പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കേരളത്തിനെ പിന്തുണയ്ക്കുന്നില്ല സാമ്പത്തികമായി ഞെരുക്കുന്നു അത്തരം വിമർശനങ്ങൾ കേന്ദ്രത്തിനെതിരെ കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിന് ഒരു രാഷ്ട്രീയ മറുപടി ആ വേദിയിൽ ഉണ്ടാകുമെന്നതാണ് നമ്മൾ കരുതുന്നത് ഈ രണ്ട് പരിപാടിയാണ് പ്രധാനമായിട്ടുള്ളത് മറ്റ് രണ്ടും പ്രതീകാത്മകമാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനവും ഒപ്പം തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്ര ദർശനവും രണ്ടും ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ പശ്ചാത്തലത്തിൽ ബിജെപിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതുമാണ് ഒരു കാര്യം കൂടിയുള്ളത് കഴിഞ്ഞ തൃശൂരിലെ ബിജെപിയുടെ പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ അതിന്റെ ഒരു പ്രധാന ഭാഗമാകെ മോദിയുടെ ഗ്യാരണ്ടി എന്നത് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ പ്രത്യേകിച്ച് ഈ സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇടത്തരക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾ അത്തരം പദ്ധതികളുടെ കാര്യത്തിൽ അത് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നു മോദിയുടെ ഗ്യാരണ്ടി എന്നതായിരുന്നു ആ പ്രസംഗത്തിൽ ഉടനീളം ഉയർന്നു വന്നത് അതിനെതിരെ വലിയ വിമർശനമൊക്കെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ഒരു സാഹചര്യത്തിൽ ഇത്തവണയും മോദിയുടെ ഗ്യാരണ്ടി എന്നത് കേരളത്തിലെ ഒരു മോട്ടോ ആയി മാറ്റും എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് തന്നെയുമല്ല മോദിയുടെ ഗ്യാരണ്ടി എന്നത് ഒരിക്കൽ കൂടി മോദി എന്നതും അത് മോദിയുടെ ഗ്യാരണ്ടി എന്നതും ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു ഒരു പ്രഖ്യാപനമായി മാറ്റാനും അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാനും ബിജെപിയുടെ പാർലമെന്ററി ബോർഡ് ബിജെപിയുടെ പരമോന്നത സമിതി അതാണ് പാർലമെന്ററി ബോർഡ് പാർലമെന്ററി ബോർഡ് തീരുമാനിച്ചിരുന്നു ഇന്ന് അതിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്ത് ആകമാനം ബിജെപിയുടെ ക്യാമ്പയിൻ ചുവരെഴുത്തുള്ള ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ജെ പി നദ്ദയാണത് ഡൽഹിയിൽ തുടക്കം കുറിച്ചത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് തുടങ്ങി അങ്ങനെ ബിജെപി സംസ്ഥാനങ്ങളിൽ അതത് മുഖ്യമന്ത്രിമാരാണ് ആ ചുവരെ ക്യാമ്പയിൻ തുടക്കമിട്ടത് അങ്ങനെ ബിജെപി തെരഞ്ഞെടുപ്പ് മൂടിലേക്ക് പൂർണമായി മാറിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തുടർച്ചയായ രണ്ടാമത് ഒരു റോഡ് ഷോ പ്രധാനമന്ത്രി കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് കേരളത്തിലേക്ക് എത്തുന്നത് അതിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം എന്നത് ഒരു വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും അതിന് മറ്റൊരു പ്രാധാന്യം കൂടിയുള്ളത് അദ്ദേഹം തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ നേരെക്കൂർ ഉറപ്പിച്ച ഒരു പശ്ചാത്തലം കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കൂടി എത്തുന്നത് എന്നത് ആ നിലയ്ക്ക് തൃശൂരിൽ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം കൊടുക്കുന്ന ഗൗരവം എത്രത്തോളം സീരിയസ് ആയി ആ മണ്ഡലത്തെ സമീപിക്കുന്നു അവിടുത്തെ കാൻഡിഡേറ്റിനെ സമീപിക്കുന്നു എന്നതും പ്രധാനമാണ് കഴിഞ്ഞ റോഡ് ഷോയിൽ സുരേഷ് ഗോപിയെ ഒപ്പം നിർത്തിയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഒപ്പം സുരേഷ് ഗോപിയെ കൂടി നിർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ റോഡ് ഷോ എന്നതും എന്നും ഏതായാലും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്ന അദ്ദേഹത്തിന്റെ തുടർച്ചയായുള്ള രണ്ടാം സന്ദർശനം അതിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ആണ് അകലെയാണ് ഉള്ളത് ആറുമണിയോടുകൂടി അദ്ദേഹം കൊച്ചിയിലെത്തും അദ്ദേഹത്തിന്റെ കൊച്ചിയിൽ റോഡ് ഷോ ഉണ്ട് അതിനുശേഷം അദ്ദേഹം പ്പോൾ അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള പരിപാടികൾക്ക് കഴിഞ്ഞ നാളെ ഗുരുവായൂരിലാണ് അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി അതിനുശേഷമുള്ള പരിപാടികളുടെ വിശദാംശങ്ങളായിരുന്നു എസ് വിജയകുമാർ നൽകിയത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള ഈ രണ്ടാം വരവിലും അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നാണ് എസ് വിജയകുമാർ നമ്മളോട് വിശദീകരിച്ചത് നമ്മളോടൊപ്പം ഇനി രാഹുൽ വിജയനുണ്ട് രാഹുൽ ഉള്ളത് ഇപ്പോൾ കമ്മീഷണർ ഓഫീസിന് മുന്നിലാണ് രാഹുൽ ആറു മണിക്കാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തുന്നത് അദ്ദേഹത്തിന്റെ റോഡ് ഷോയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞല്ലോ പ്രവർത്തകർ റോഡിന്റെ ഇരുവശത്തും ഇത് നിന്ന് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി തടിച്ചു കൂടിയതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എവിടെയൊക്കെയാണ് ഗതാഗത നിയന്ത്രണങ്ങൾ ഉള്ളത് ആ ഗോപികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നേകാൽ ആണ് ഈ റോഡ് ഷോ ഉള്ളത് അതിന്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ് അതായത് കമ്മീഷൻ ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഗസ്റ്റ് ഹൗസ് ആണ് ആ ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ റോഡിന്റെ ഇരു സൈഡിലുമായിട്ടും വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തം അല്ലെങ്കിൽ ആളുകളുടെ ഒരു തിങ്ങി നിറയുന്നൊരവസ്ഥ ഇപ്പോഴുണ്ട് ബി ജെ പി പ്രവർത്തകരാണ് എല്ലാവരും മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ ഇവിടെ എത്തിയവരുണ്ട് പല ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നവരാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഏത് ഭാഗത്ത് നിൽക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത്

ഉദീശ കാണുക എന്നുള്ളതാണോ തീർച്ചയായിട്ടും മതിയെ കാണാൻ ആകാംക്ഷണിവിടെ ബോംബെ അതെ അതെ അല്ല ഞങ്ങൾ ബോംബെയിലാണ് താമസിക്കുന്നത് ഇപ്പോൾ നാട്ടിൽ വന്നതാണ് ഒരുപാട് പേരായിട്ട് ഇവിടെ നിൽക്കും അതെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ പറഞ്ഞു അതെ ഗോപേഷൻ എങ്ങനെയാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ വന്ന് സ്ഥലം പിടിച്ച ആളുകളൊക്കെ ഉണ്ട് കാരണം ഒരുപാട് ആളുകൾ ഇനിയും എത്താൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ സൈഡിൽ നിന്ന് നേരിട്ട് തൊട്ടടുത്ത് കാണാനുള്ള ഒരു സാധ്യത ചിലപ്പം ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാവാം ഈ ആളുകളൊക്കെ നേരത്തെ തന്നെ ഇവിടെ വന്ന് തിങ്ങിയിരിക്കുന്നത് അഞ്ചു മണിയോടുകൂടി ഇവിടുത്തെ ഗതാഗത നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കും കാരണം ഈ വഴി ഈ റോഡ് ഷോ കിടന്നു പോകുന്ന വഴിയിലൂടെ മറ്റു വാഹനങ്ങളൊന്നും കടത്തിവിടാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോലീസിന്റെ നിയന്ത്രണത്തിലും എസ് നിയന്ത്രണത്തിലും ആകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യം ഏഴ് മണിയോടുകൂടിയാണ് ആ റോഡ് ഷോ ആരംഭിക്കുക അത് ആ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പ്രധാനമന്ത്രി താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലാണ് അവിടേക്കാണ് ഈ റോഡ് ഷോ നടക്കുകയും ചെയ്യുന്നത് നിലവിലെന്തായാലും വലിയ ആൾക്കൂട്ടം ഇവിടെയുണ്ട് റോഡിന്റെ ഇരു വശങ്ങളിലുമായിട്ട് ആളുകൾ തിങ്ങി നിറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് പോലീസിൻ്റെ കടുത്ത നിയന്ത്രണം ഇവിടെയുണ്ട് കൃത്യമായിട്ടുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് മാത്രമല്ല ഈ പ്രദേശത്തുള്ള കടകളൊക്കെ തന്നെ അടച്ചിട്ടുമുണ്ട് മറ്റ് സ്ഥാപനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നുമില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇങ്ങോട്ട് ഈ റോഡ് 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 ഷോ 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 ആരംഭിക്കുക ആരംഭിക്കുക മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഗോപീഷ് അങ്ങനെ ഒരു സമയക്രമമാണ് ഇന്നലെ തന്നെ തന്നിട്ടുണ്ടായിരുന്നത് കൃത്യം ആറു മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ എത്തുന്നു അതിനുശേഷം ഇവിടെ എത്തി റോഡ് ഷോ കൃത്യം ഏഴ് മണിക്ക് തുടങ്ങി ഏഴേകാലിൽ അവസാനിക്കുന്ന രീതിയിലാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും അതിൽ പ്രത്യേകിച്ച് മാറ്റമുണ്ടാകാനുള്ളൊരു സാധ്യതയില്ല ഇന്നലെയും ഈ ട്രയൽ റൺ ഉണ്ടായിരുന്നു അതായത് ഈ സമയത്ത് എങ്ങനെയാണ് വാഹനങ്ങൾ കടന്നു പോകേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നിയന്ത്രണം വരേണ്ടതെന്ന് നേരത്തെ തന്നെ നിശ്ചയിക്കുന്നതിന് വേണ്ടി ഇന്നലെ ഒരു ട്രയൽ റൺ ഉണ്ടായിരുന്നു അതും ഇന്നലെ ഏഴ് കൂടിയാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഇന്നും ഈ റോഡ് ഷോ കൃത്യം ഏഴ് മണിക്കായിരിക്കും ആരംഭിക്കുക എന്നുള്ളതാണ് ഔദ്യോഗിക ഒരു അറിയിപ്പ് അതുകൊണ്ട് തന്നെയാണ് ഈ മണിക്ക് ശേഷം ഈ നിയന്ത്രണങ്ങളിലേക്ക് കടന്നാൽ മതി അല്ലെങ്കിൽ കൂടുതൽ കടുപ്പിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ള നിലവിൽ ശരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കൊച്ചിയിൽ എത്തുക വൈകിട്ട് ആറു മണിക്കാണ് ഏഴ് മണിക്കാണ് മഹാരാജാസ് ഗ്രൗണ്ടിൽ നിന്നും നേരെ ഗസ്റ്റ് ഹൌസിലേക്ക് പ്രധാനമന്ത്രി തങ്ങുന്ന ഗസ്റ്റ് ഹൌസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കുക അത് ഏഴ് മണി മുതൽ എട്ട് മണി വരെയാണ് എല്ലാ വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകരും മറ്റുള്ളവരും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി റോഡിന്റെ ഇരുവശങ്ങളിലുമായി എത്തിച്ചേരാൻ ചേർന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വരവ് കാത്ത് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് എസ് വിജയകുമാർ ഒപ്പം തന്നെ രാഹുൽ വിജയൻ വിശദാംശങ്ങൾ നൽകാൻ നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി ഇന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒരു ചെറിയ ഇടവേള എടുക്കാം ഇടവേളടുക്കം ശേഷം തിരികെ വരുമ്പോൾ ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ നമ്മൾ നോക്കും വാർത്തയിലേക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ഇന്നും സംഘർഷം കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ലാത്തി വീശി രണ്ട് പ്രവർത്തകർക്ക് പരിക്കുണ്ട് വയനാട് കോഴിക്കോട് റോഡ് ഉപരോധിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി മലപ്പുറം കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു അടൂരിൽ പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് മറച്ചിട്ടു തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ട് പുതിയ കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചു സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസ് വാഹനം തകർത്ത രണ്ട് കേസുകളിലാണ് ജാമ്യം ഡിജിപി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലെയും നിലവിൽ റിമാൻഡിലായ കേസിലെയും ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും അഭിജിത്ത് മുഴക്കൊന്ന് പ്രതിഷേധത്തിന് വിവരങ്ങൾ നൽകാനുണ്ട് അതോടൊപ്പം തന്നെ രാഹുലിന്റെ കേസും ജാമ്യാപേക്ഷ സംബന്ധിച്ച വിശദാംശങ്ങളുമായി എ വി ജയശങ്കർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അഭിജിത്ത് ഇന്ന് വിവിധ ഇടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിന് നേരെ പോലീസും മാർ പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഗോപി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഇന്ന് പ്രധാനമായും നാല് ജില്ലകളിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയത് കോഴിക്കോട് മലപ്പുറം തൃശൂർ പത്തനംതിട്ട എന്നിങ്ങനെ നാല് ജില്ലകളിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും തുടർന്ന് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത് കോഴിക്കോട് കലക്ടറേറ്റിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് നൂറോളം പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് ഇരച്ചെത്തുകയും തുടർന്ന് അവർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി ജലപീരങ്കി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി ഒപ്പം തന്നെ സ്റ്റൺ ഗ്രനേഡ് എന്ന ഒരു ഒരു പ്രതിരോധ മാർഗം കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതും നമ്മൾ കണ്ടു ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇത്തരത്തിൽ കലക്ടറേറ്റിലേക്ക് ഇരച്ചെത്തിയത് അതിന് പിന്നാലെ അവർ കോഴിക്കോട് വയനാട് പാത ഉപരോധിക്കുകയും ചെയ്തു ഇവിടെ നിന്ന് ഈ പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ച പോലീസിന് നേരെ പ്രവർത്തകർ പ്രതികരിച്ചു അവർ ചെറിയൊരു സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുന്നതും അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഉണ്ടായി തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ തൃശൂരും ഇത്തരത്തിൽ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമാവുന്ന ഒരു കാഴ്ച കണ്ടു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി ചെറിയ സംഘർഷം അവിടെയും ഉണ്ടായി ഒപ്പം തന്നെ രാഹുലിന്റെ ജന്മനാടായ അടൂരിലും ഇത്തരത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും അക്രമാസക്തമാവുന്ന ഒരു കാഴ്ച ഇന്ന് കാണാനിടയായി കൂടാതെ മലപ്പുറത്തും ഇത്തരത്തിൽ ഈ പ്രതിഷേധ പരിപാടികൾ അക്രമത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാകുന്നു ഇതിന് പിന്നാലെ നിരവധി സ്ഥലങ്ങളിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് അന്ന് മുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുന്നത് ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുന്നു വരും ദിവസങ്ങളിലും തങ്ങളുടെ പ്രതിഷേധം കടുപ്പിക്കുമെന്നുള്ളൊരു സൂചന കൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്നത് ഇതൊരു രാഷ്ട്രീയമായ തീരുമാനത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടി എന്നുള്ളൊരു കാര്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ഇത്തരത്തിൽ ജയിലിലടക്കുക പോലീസ് നടപടികൾക്ക് വിധേയനാക്കുക ജയിലിൽ അടക്കുക ഇങ്ങനെ തങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള ആത്മവീര്യം തകർക്കാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ് ഏതായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം കനപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നിലവിലുള്ളത് ഗോപി അഭിജിത്ത് മുഴക്കുന്നാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഏത് രീതിയിലാണ് പോലീസ് കൈകാര്യം ചെയ്ത് വിവിധ ഇടങ്ങളിൽ അതുണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത് എ വി ജയശങ്കർ നമ്മളോടൊപ്പം ചേരുന്നത് രാഹുലിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നൽകാനാണ് ജയശങ്കർ രണ്ട് കേസുകളിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട് രണ്ട് കേസുകളിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനിരിക്കുകയുമാണ് എന്താണ് അതിന്റെ വിവരങ്ങൾ ഗോപികൃഷ്ണൻ ഇന്ന് സെക്രട്ടേറിയറ്റിലെ മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസെടുത്ത രണ്ട് കേസുകളിലാണ് രാഹുൽ മങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത് സ്വാഭാവികമായ ഒരു നടപടികളുടെ ഭാഗമായാണ് രാഹുലിന്റെ അറസ്റ്റ് പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയത് മൂന്ന് കേസുകളിലായിരുന്നു അറസ്റ്റ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളും ഒപ്പം കെ പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ടുമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇതിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ കേസിൽ കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചു നാളെ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഉള്ള ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ച നാളത്തേക്ക് മാറ്റി നാളെ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന കേസുമായി ബന്ധപ്പെട്ട ഇത് കോടതി നാളെ സെഷൻസ് കോടതി പരിഗണിക്കും അപ്പോൾ ഈ കേസും ഡി ജി ഓഫീസുമായി ബന്ധപ്പെട്ട കേസ് മറ്റൊരു കോടതിയും പരിഗണിക്കുന്നുണ്ട് എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് നാളെ ഈ രണ്ട് കേസുകളിലും ജാമ്യം ലഭിച്ചാൽ മാത്രമാണ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുക നിലവിലെ അനുമാനമനുസരിച്ച് രാഹുലിന് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല കാരണം അത്രമാത്രം കൃത്യമായ പോലീസുകാരെ ആക്രമിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ രാഹുലിനെതിരെയുണ്ട് പി ഡി പി പി ഉൾപ്പെടെ ഉണ്ട് ആ സാഹചര്യത്തിൽ പരമാവധി ജാമ്യം നൽകരുതെന്നാവശ്യമായിരിക്കും പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ വയ്ക്കുക അതുകൊണ്ട് തന്നെ രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ഇരുപത്തി രണ്ടു വരെയാണ് രാഹുലിന് റിമാൻഡ് ഉള്ളത് ഇതുവരെ ജാമ്യം നൽകരുതെന്നൊരു നിലപാടായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിക്കുക എന്തായാലും രാഹുലിന് ജാമ്യം ലഭിക്കുന്നതുവരെ പ്രക്ഷോഭമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം ഇന്ന് നാല് ജില്ലകളിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായത് ഈ പ്രതിഷേധങ്ങളിൽ വലിയ സംഘർഷമുണ്ടാവുകയും ചെയ്തു നാളെ തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ചുണ്ട് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് പങ്കെടുക്കുന്ന മാർച്ചിൽ നിരവധി പ്രവർത്തകർ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് വലിയ തോതിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവും ഒപ്പം നിയമപരമായി രാഹുലിനെതിരെയുള്ള കേസ് നേരിടുക എന്നതുമാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികളും യൂത്ത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് രാഹുലുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളുടെ വിവരങ്ങളും അവർ പരിശോധിക്കുന്നുണ്ട് ഈ ജാമ്യമെടുക്കാത്ത കേസുകളിലെ വിഷയങ്ങൾ ഉൾപ്പെടെയാണ് പോലീസ് പരിശോധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർന്നും ജാമ്യമെടുക്കാത്ത കേസുകളുണ്ടെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് ഇത് രാഹുലിന് വലിയൊരു കുരുക്കാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ അന്വേഷണമായി എല്ലാവിധത്തിലും സഹകരിക്കുമെന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ച ജാമ്യം നൽകണമെന്നൊരാവശ്യം ഉന്നയിക്കാനായിരിക്കും എന്തായാലും പ്രതിഭാഗത്തിന്റെ ഒരു നീക്കം എന്തായാലും നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയുടെ നിലപാടെന്തായിരിക്കും എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ടത് കാരണം സെഷൻ കോടതിയിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന കേസുമായി ബന്ധപ്പെട്ട അതാണ് നിർണായകമായ കേസ് കാരണം ഡി ജി പി ഓഫീസിലെ കേസ് സ്വാഭാവികമായൊരു കേസാണ് ആ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് കോടതിക്ക് നൽകാൻ സാധിക്കും പക്ഷേ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന കേസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതുൾപ്പെടെ എല്ല് പൊട്ടിയതുൾപ്പെടെ ഗുരുതരമായ വകുപ്പുകളുള്ള കേസാണ് ഹൈക്കോടതിയിൽ ഇതിൽ കൃത്യമായ വാദം നടന്നതിനു ശേഷം മാത്രമേ ജാമ്യം അനുവദിക്കൂ പ്രോസിക്യൂഷൻ ഈ ഈ കേസിൽ അനുവദിക്കുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യും ഒരു സാഹചര്യത്തിൽ നാളെ നാളെ കേസ് എന്ന് പറയുന്നത് പ്രധാനമാണ് ശരി രണ്ട് കേസുകളിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ സമർപ്പിച്ചിരിക്കുന്ന രണ്ട് കേസുകളും ഏറെ നിർണായകമാണ് വി ജയശങ്കറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം അതിലെ മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി ഇന്ന് സംഭവിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം തിരികെ മുഖ്യമന്ത്രി മോഹമില്ലെന്ന് ടീച്ചർ അമ്മ മുഖ്യമന്ത്രിയാകണം എന്ന മോഹം തന്റെ മനസ്സിന്റെ നാലയലത്ത് പോലുമില്ലെന്ന് മുൻമന്ത്രി കെ കെ ശൈലജ രണ്ടാം പിണറായി സർക്കാരിൽ ആരും തന്നെ തഴഞ്ഞിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പാർട്ടി പറയുമ്പോൾ ആലോചിക്കും ട്വന്റി ഫോറിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് കെ കെ ശൈലജ നിലപാട് വ്യക്തമാക്കിയത് കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന ആശയത്തോട് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചേർത്തു വായിക്കപ്പെട്ട പേരാണ് കെ കെ ശൈലജ ഒന്നോ രണ്ടോ പേർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പൊതുവികാരമായി കണക്കാക്കേണ്ടതില്ലെന്നാണ് ചർച്ചകളോട് കെ കെ ശൈലജയുടെ പ്രതികരണം വനിതാ മുഖ്യമന്ത്രി വേണമെന്ന വാദത്തിൽ കഴമ്പില്ല വനിതയാണെന്നതിന്റെ പേരിൽ ആർക്കും അവസരങ്ങൾ നഷ്ടമാകാതിരുന്നാൽ മതിയെന്ന് മുൻമന്ത്രി ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എങ്ങനെയാകണം എന്താകണം എന്ന് ഞങ്ങൾ കൂട്ടായ തീരുമാനമാണ് ഇപ്പൊ മുഖ്യമന്ത്രിക്ക സേര് സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങളുടെ പോളിസി ഒന്നാണ് അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്തു വരുമ്പം ആർക്കാണ് ഈ ഉത്തരവാദിത്വം ഏറ്റവും നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുക അതൊരു പുരുഷനാണെങ്കിൽ ആ കീ പോസ്റ്റിൽ ആ പുരുഷനെ തിരഞ്ഞെടുക്കും അതല്ല അവരെക്കാൾ ഒക്കെ സാധ്യതയുള്ളൊരു സ്ത്രീയാണെങ്കിൽ ഞങ്ങൾ അതിന് മടിക്കാറില്ല മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അകൽച്ച എന്ന വാദങ്ങളെ കെ കെ ശൈലജ തള്ളി രണ്ടാം പിണറായി സർക്കാരിൽ ആരും തന്നെ തഴഞ്ഞിട്ടില്ല താൻ പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിലുള്ള ആളാണെന്നും കെ കെ ശൈലജ പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഗുഡ് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പിന്നെ പാർട്ടിക്കകത്തും എല്ലാം വളർന്നു വരാനുള്ള ഒരു ഘടക അതും കൂടിയാണല്ലോ ഒരു വ്യക്തിയുടെ മാത്രമല്ല എന്നെ കുറിച്ച് പറയുന്ന അവസരത്തിലല്ല അദ്ദേഹം പറഞ്ഞത് എന്താ കൊടുത്ത ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ആളാണ് ശൈല ടീച്ചർ അപ്പൊ ഇതെല്ലാം ഒരു സാങ്കല്പിക സൃഷ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഗുഡ് ലിസ്റ്റിൽ ഞാനില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അഭിപ്രായം പാർട്ടിക്കുള്ളിൽ പറയും മത്സരിക്കുന്ന കാര്യം പാർട്ടി നിർദ്ദേശം തീരുമാനിക്കും ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടേയില്ല പാർട്ടിക്കകത്താണല്ലോ ഈ ചർച്ചയെല്ലാം നടക്കുക അത് കഴിഞ്ഞ് മുന്നണിക്കകത്തും നടക്കണം ഏത് സീറ്റ് ഈ ഘടക കക്ഷികളിലെ ആർക്ക് ഇനി ഓരോ കക്ഷിക്കും ഒരു സീറ്റ് കിട്ടിയാൽ അവരുടെ സ്ഥാനാർത്ഥി ആര് ഈ ചർച്ചയൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടങ്ങിയിട്ടില്ല എം ടിയുടെയും എം മുകുന്ദന്റെയും രാഷ്ട്രീയ വിമർശനങ്ങൾ സി പി ഐ എം ഉൾക്കൊള്ളുമെന്നും കെ കെ ശൈലജു കെ എൽ എഫ് വീതിയിലെ രാഷ്ട്രീയ വിമർശനത്തിൽ എം ടി വാസുദേവൻ നായർക്കെതിരെ ജി സുധാകരൻ ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ എം ടി വരണ്ട ചില സാഹിത്യകാരന്മാർക്ക് ഉൾവിളി എം ടി പറഞ്ഞത് ഏറ്റു സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നുവെന്നും ജി സുധാകരൻ പരിഹസിച്ചു കുറഞ്ഞ കേരളത്തെ സാഹിത്യമാണ് അന്നേനമാണ് ഓരോരുത്തരും പറഞ്ഞു കൊടുക്കണം ഇതുവരെ എന്താ പറയാ അത് തന്നെ കീരുത്താണ് പറയണമെന്നല്ല പറയാൻ എത്ര പറയാനുണ്ടായിരുന്നു എന്താ നേരത്തെ പറയാനേ അതും ഒരുപാട് ഷോയാണ് അപ്പം അതൊക്കെ വലിയ വിപ്ലവമാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം പറഞ്ഞ കാര്യം ഇതോട് പറഞ്ഞു പറയും അതുപോലെ ആളെപ്പറ്റിയാണ് എല്ലാവരെയപ്പറ്റിയാണോ ഒന്ന് പല അഭിപ്രായം ഇടതുപക്ഷക്കാരിലും പല അഭിപ്രായം മന്ത്രിമാരുടെയും പല അഭിപ്രായം ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പറയുക താൻ പറയുന്നത് അച്ചടക്ക ലംഘനമല്ല പാർട്ടി നയങ്ങളാണെന്ന് ജി സുധാകരൻ വിശദീകരിച്ചു ആലപ്പുഴ ജില്ലയിൽ വി കഴിഞ്ഞാൽ പാർട്ടി അംഗത്വത്തിൽ സീനിയർ താനാണ് തനിക്ക് അറുപത് വർഷമായി പാർട്ടി അംഗത്വമുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു അതേസമയം എം ടി വാസുദേവൻ നായരുടെ പ്രസംഗം വിവാദമാക്കേണ്ടതില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു അഭിപ്രായം പറയാൻ എല്ലാവർക്കും അധികാരമുണ്ട് ജി സുധാകരന്റെ പരാമർശത്തിൽ അദ്ദേഹത്തോട് തന്നെ അഭിപ്രായം ചോദിക്കണമെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ മറുപടി എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എല്ലാ അഭിപ്രായവും അവര് പറയട്ടെ അധികാരമുണ്ട് അവകാശമുണ്ട് അത് പറയട്ടെ അത് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമല്ല നമ്മളെന്തിനാ പറ്റി ചുരുങ്ങി ആലോചിക്കേണ്ട കാര്യം മനീഷ് മഹിബാൽ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായുണ്ട് മനീഷ് ഇപ്പോഴെന്ന് ജി സുധാകരൻ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ അത് എം ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനങ്ങളെ ഉൾക്കൊള്ളേണ്ടതില്ല എന്ന അർത്ഥത്തിലാണോ അതല്ല അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാതെ പലരും പല രീതിയിൽ പ്രതികരിക്കുന്നു എന്നതിലാണോ എന്തിലാണ് അദ്ദേഹത്തിൻ്റെ വിമർശനമുള്ളത് എം ടിക്കെതിരെയാണോ വിമർശനം അതോ പാർട്ടിയിൽ ഏകാഭിപ്രായത്തിൽ അതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളതിലാണോ ഗോപികൃഷ്ണൻ ഒരു വശത്ത് എം ഡി കെ എൽ എഫ് വേദിയിൽ പറഞ്ഞ കാര്യങ്ങളെ സുധാകരൻ കൃത്യമായി വ്യാഖ്യാനിച്ചു പല കാര്യം പ്രത്യേകിച്ചും ഭരണം സമരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഇ എം എസ് പറഞ്ഞ കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളെ അദ്ദേഹം ആ രീതിയിൽ വ്യാഖ്യാനിച്ചു അതായത് ഇ എം എസ് അതിനെക്കുറിച്ച് ഭരണത്തെപ്പറ്റിയും സമരത്തെപ്പറ്റിയും ഒക്കെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നങ്ങൾ ഒന്നും ഒത്തുതീർപ്പാക്കുകയില്ല അതായത് ജനകീയ വിഷയങ്ങളൊന്നും പരിഹരിക്കാനും ഭരണം കൊണ്ട് മാത്രം കഴിയില്ല അത് ഇ എം എസ് നേരത്തെ പറഞ്ഞാണ് മാർസിസം പഠിക്കണം അത് വായിച്ച് തന്നെ പഠിക്കും കാര്യം അതായത് സുധാകരൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം വിമർശനങ്ങൾ താനും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എം ടി അത് ഇപ്പോൾ ഷോ കാണിക്കുകയാണ് ഒപ്പം തന്നെ എം ടി വാസുദേവൻ നായർ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ചില സാഹിത്യകാരന്മാർ പ്രത്യേകിച്ചും എൻ എസ് മാധവൻ എം മുകുന്ദരേ പോലുള്ളവർ വീണ്ടും അത്തരത്തിൽ അത് സർക്കാരിനെയാണ് സി പി ഐ എമ്മിനെ ആണെന്ന രീതിയിൽ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു അവർ അവർ കാണിക്കുന്ന ഷോയാണ് ചില ചില സാഹിത്യകാരന്മാർക്ക് ഇളക്കം തട്ടിയിട്ടുണ്ട് അത് ഒരു വശത്ത് പാർട്ടിയെ പ്രതിരോധിക്കുന്ന രീതിയിൽ എം ടി വാസുദേവൻ നടത്തിയിട്ടുള്ള വിമർശനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ അത് സർക്കാരിനെതിരെയല്ലെന്നുള്ള പ്രതിരോധം തീർക്കുകയും അത് ജനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നതെന്ന് അദ്ദേഹം പറയുകയും ഒപ്പം ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളുകളെ അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട് അത്തരം ആളുകൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല അത് ഭീരുത്വമാണ് ഇപ്പോൾ എം ടി വാസുദേവൻ നായർ പറയുമ്പോൾ അതിനെ ഏറ്റുപിടിച്ച് പറയുന്നത് എന്തുകൊണ്ട് നേരത്തെ പറയാൻ എന്തുകൊണ്ട് ധൈര്യമില്ല ഒപ്പം തന്നെ പാർലമെൻ്ററി രാഷ്ട്രീയം അത് അത് സംബന്ധിച്ചുള്ള ലക്ഷ്യം അബ്സുലൂട്ട് ലക്ഷ്യം പാർട്ടിക്ക് ഇല്ല അത് അതല്ലാതെ സോ സോഷ്യലിസം ഒരു ലക്ഷ്യമാണ് പാർട്ടിക്കുള്ളത് അത്തരത്തിൽ മാർസിസത്തെയും അതിൽ അത് ഇ എം എസ് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ തന്നെ ഉദ്ധരിച്ചു കൊണ്ട് എം ഡി പറഞ്ഞ വിമർശനങ്ങളെ ഇഴകീറി മുറിച്ചുകൊണ്ട് എം ഡിയെ പോലും അദ്ദേഹം നേരിട്ട് വിമർശിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തുടങ്ങുന്നത് തന്നെ എം ടി നായരുടെ ഷോ എന്ന രീതിയിലാണ് മറ്റ് സാഹിത്യകന്മാരുടെ ഷോ മാത്രമല്ല എം ഡി പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ ഒരു ആറ്റം ബോംബ് ഇട്ടെന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയ ചർച്ച ഉണ്ടാക്കുന്നത് അപക്വമായ കാര്യമാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത്തരത്തിൽ വലിയ വിമർശനങ്ങളാണ് പ്രൈവറ്റ് പ്രൈവറ്റ് ടീച്ചേഴ്സ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഇന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റ് പഠിക്കൽ നടത്തിയ ധാരണയിൽ അദ്ദേഹം സംസാരിച്ചത് നേരത്തെയൊക്കെ തന്നെ അതായത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസങ്ങൾക്കിടയിൽ അദ്ദേഹം മൂന്നോ നാലോ അഞ്ചോ തവണ സർക്കാരിനെയും പാർട്ടിയെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു പക്ഷേ ഈ ഒരു വിഷയത്തിൽ എം ടി വാസുദേവന്മാർ പറഞ്ഞത് അത് സർക്കാരിനെയല്ല ജനങ്ങളെയാണെന്ന രീതിയിലുള്ള വലിയ വ്യാഖ്യാനം നൽകുകയും വലിയ വിമർശനവും ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു ഗോപികൃഷ്ണൻ മനീഷ് ഈ തന്നെ സജി ചെറിയാൻ അതിന് നേരെ വിപരീതമായ രീതിയിലാണല്ലോ പ്രതികരിച്ചിരിക്കുന്നത് അതായത് വിമർശിക്കാനുള്ള അല്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള അധികാരം അവകാശം എം ടി വാസുദേവൻ നായർക്കുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊന്നും പറയേണ്ടതില്ല എന്നാണല്ലോ അപ്പോൾ ഒരു ഭാഗത്ത് ജി സുധാകരൻ എം ടി നടത്തിയ രാഷ്ട്രീയ വിമർശനങ്ങളെ വലിയ രീതിയിൽ വിമർശിക്കുന്നു എതിർത്ത് പറയുന്നു പക്ഷേ സജി ചെറിയാൻ വിമർശിക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ ഉള്ള അവകാശം പ്രധാനമാണെന്ന് പറയുകയും ചെയ്യുന്നു ഇത് രണ്ടുപേരും രണ്ട് ദിശയിലാണോ ഇവരുടെ അഭിപ്രായങ്ങൾ നീങ്ങുന്നത് ഇതിൻ്റെ മറുപടി സുധാകരൻ ഇന്നത്തെ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് എം ഡിയുടെ വിമർശനം അല്ലെങ്കിൽ എം ഡിയുടെ പരാമർശത്തിൽ മന്ത്രിമാർക്ക് തന്നെ പല അഭിപ്രായങ്ങളാണ് ഉള്ളതെന്ന കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം ഡി എം ഡിയുടെ വാക്കുകളെ വ്യാഖ്യാനിച്ചത് അല്ലെങ്കിൽ അതിനെ അതിനോട് മറുപടി പറഞ്ഞത് ഉൾക്കൊള്ളേണ്ട വിഷയമാണെങ്കിൽ ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ ഉൾക്കൊള്ളണം ഉൾക്കൊള്ളും എന്ന രീതിയിലുള്ള വിമർശനമായിരുന്നു അപ്പം തന്നെ പല രീതിയിലുള്ള പ്രതികരണമായിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്നും മന്ത്രിമാർക്കിടയിൽ നിന്നും ഉണ്ടായത് ഇ പി ജയരാജൻ ൻ പ്രതികരിച്ചത് കേന്ദ്ര സർക്കാരിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞതിന് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയത് തുടങ്ങിയിട്ടുള്ള പല വ്യാഖ്യാനങ്ങൾ പല രീതിയിൽ പാർട്ടിയിൽ നിന്നുണ്ടാകുന്നുണ്ട് സുധാകരൻ എന്താണെങ്കിലും അതിനെ പാർട്ടിയെ കൃത്യമായി പ്രതിരോധിക്കുന്ന രീതിയിൽ വരുമ്പോൾ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനാധിപത്യപരമായി അതിൽ പ്രതികരിക്കാൻ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം സി ജി സുധാകരൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതിൽ പോലും സജീച്ചറിയാൻ ഒരു അഭിപ്രായം അതിൽ പറഞ്ഞിട്ടില്ല അതിനെ സംബന്ധിച്ച് സുധാകരനോട് തന്നെ ചോദിക്കാനാണ് അദ്ദേഹം പറയം ഇന്നലെ ജില്ലയിലെ ഒരു രാഷ്ട്രീയ രീതി അനുസരിച്ച് രാഷ്ട്രീയ അനുസരിച്ച് ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരൻ ഔദ്യോഗിക പക്ഷത്തിനൊപ്പമാണ് ആർ നാസർ ജില്ലാ സെക്രട്ടറി ആർ നാസറനും പി പി ചിത്രനും ഒപ്പം ഒരു പക്ഷത്തിൻ്റെ കൂടെ അനുഭാവം പുലർത്തുന്ന ഒരാളാണ് സജി ചെറിയാനെ ജില്ലാ സെക്രട്ടറിയായി നേരത്തെ മുൻപ് ജില്ലയിലേക്ക് നോമിനേറ്റ് ചെയ്ത ജി സുധാകരനാണെങ്കിലും പിന്നീട് ഇവർ തമ്മിലുള്ള ചില പ്രവർത്തന സംഘടനാ പ്രവർത്തനങ്ങളിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മുഖേന ഇവർ തമ്മിലുള്ള ബന്ധം അത്രത്തോളം നല്ല ഇപ്പോൾ വലിയ രീതിയിലുള്ള നല്ല ആഴത്തിലുള്ള ബന്ധം അല്ലെങ്കിൽ അത്ര നല്ല ബന്ധമല്ല രണ്ടുപേർ തന്നെ ഉള്ളത് ഈ വിഷയത്തിൽ എന്താണെങ്കിലും മന്ത്രിമാർ തന്നെ പല അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് സുധാകരൻ ഇന്നത്തെ പ്രസംഗത്തിലും പറഞ്ഞിരുന്നു ശരി മനീഷ് മഹിപാൽ ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നാണ് കേന്ദ്ര അവഗണന ആരോപിച്ച് അടുത്ത മാസം എട്ടിന് എൽ ഡി എഫ് ഡൽഹിയിൽ പ്രതിഷേധിക്കും ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് തീയതി നിശ്ചയിച്ചത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരത്തിൽ പങ്കെടുക്കും ഇന്ത്യ മുന്നണി നേതാക്കളെയും ബി ജെ ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും പ്രതിഷേധത്തിന് വേണ്ടി ക്ഷണിക്കും സമരത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തോട് പ്രതിപക്ഷം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല വി എ ഗിരീഷ് ഉണ്ട് ഗിരീഷ് ഇടതുമുന്നണി യോഗത്തിലുണ്ടായ പ്രധാനപ്പെട്ട തീരുമാനമാണല്ലോ കേന്ദ്ര ഭരണത്തിനെതിരായിട്ടുള്ള യോജിച്ച പ്രക്ഷോഭം എന്നത് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ഡൽഹി ായിരിക്കുമോ വേദി മുഖ്യമന്ത്രി മന്ത്രിമാരെ പങ്കെടുക്കുമെന്ന് അറിയുന്നു അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപികൃഷ്ണൻ കേന്ദ്ര അവഗണനയ്ക്കും സംസ്ഥാന വിരുദ്ധ സമീപനത്തിനും എതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ പ്രതിഷേധ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഇക്കാര്യത്തിൽ സി പി എം തീരുമാനമെടുത്തിരുന്നു പക്ഷേ തീയതി സംബന്ധിച്ച് ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് തീരുമാനമെടുത്തത് ഫെബ്രുവരി എട്ടിന് രാവിലെ പതിനൊന്നരയ്ക്ക് ജന്തർ മന്ദറിലാണ് സമര കേന്ദ്രം ഏതായാലും കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേന്ദ്രം കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്തെ സാമ്പത്തികമായി പിടിച്ചു മുറുക്കുന്നു അതോടൊപ്പം സംസ്ഥാനത്തെ വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നു എന്ന ഒരു ആരോപണം സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നുണ്ട് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ സാമ്പത്തിക വർഷം അൻപത്തി കോടി കേന്ദ്ര വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുത്തിയതാണ് മാത്രമല്ല പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാമ്പത്തിക സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നും സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയാണ് നേരത്തെ നവകേരള സദസ് പോലെയുള്ള പരിപാടികൾ സർക്കാർ ആസൂത്രണം ചെയ്തു തന്നെ ഏതായാലും ഇപ്പോൾ അതൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുഖ്യമന്ത്രി മന്ത്രിമാർ സംസ്ഥാനത്തു നിന്നുള്ള എം എൽ എ അതോടൊപ്പം ലോകസഭയിലും രാജ്യസഭയിൽ നിന്നുള്ള എം പിമാർ എന്നിവർ ഈ സമരത്തിൽ പങ്കെടുക്കും സമാന ചിന്താഗതിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തുന്നുണ്ട് അവരെയും പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതോടൊപ്പം ബി ജെ പി മുഖ്യമന്ത്രിമാരുൾപ്പെടെ രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് കത്തയക്കും ഏത് സാഹചര്യത്തിലേക്കാണ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് ഈ കത്തിൽ വിശദീകരിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം ഫെബ്രുവരി എട്ടിന് സംസ്ഥാനത്തെ ബൂത്ത് അടിസ്ഥാനത്തിൽ ഇടതു മുന്നണി ഈ സമരത്തിന് പിന്തുണ വലിയ സമ്മേളനങ്ങളും ക്കെതിരെ യോജിച്ച പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ഇടതുമുന്നണി തയ്യാറാകുന്നു ഫെബ്രുവരി എട്ടിന് രാവിലെ പതിനൊന്നരയ്ക്ക് ഡൽഹിയിലായിരിക്കും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുക ആ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ മുഖ്യമന്ത്രി മന്ത്രിമാരും ഉണ്ടാകും ഇടതുമുന്നണി യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനത്തിന്റെ വിശദാംശങ്ങളാണ് വി എ ഗിരീഷ് നൽകിയത് നമുക്കിനി ബിസിനസ് വാർത്തകളിലേക്ക് പോകാം ബിസിനസ് വാർത്തകളുമായി കൃഷ്ണ ചെറിയ ചേരും ഉടൻ ഗുഡ് ഈവനിംഗ് മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം തലക്കെട്ടുകൾ ചാഞ്ചാട്ടത്തിനൊടുവിൽ വിപണികളിൽ നഷ്ടത്തോടെ ക്ലോസിംഗ് സെൻസെക്സ് നൂറ്റി തൊണ്ണൂറ്റിയൊൻപതും നിഫ്റ്റി അറുപത്തിയാറും പോയിന്റ് താഴ്ന്നു വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി റിയൽറ്റി ഐ ടി ഫാമ ഓഹരികൾക്കിടിവ് നേട്ടമുണ്ടാക്കി മെറ്റൽ ഓഹരികൾ ആഗോള തളർച്ചയും ഐ ടി ഓഹരികളിലെ ലാഭമെടുപ്പും തിരിച്ചടിയായി ഇടക്കാല ബജറ്റിൽ മൊത്തം മൂലധന ചെലവ് പത്ത് ശതമാനം കൂട്ടാൻ സാധ്യത സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിര വളർച്ചയ്ക്ക് ചെലവ് ഉയർത്തുന്നത് സഹായിക്കുമെന്ന് വിലയിരുത്തൽ മൂലധന ചെലവ് കൂട്ടുന്നത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ധനമന്ത്രാലയ വൃത്തങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻഗണന ദശാംശം നാലയഞ്ച് ശതമാനം വില വർധന പ്രഖ്യാപിച്ച് മാരുതി സുസുക്കി വിലക്കയറ്റവും ചരക്ക് വില വർധനയും കാരണം ചെലവ് കൂടിയെന്ന് കമ്പനി എല്ലാ മോഡലുകളുടെയും പുതുക്കിയ വില പ്രാബല്യത്തിലായി വിലയുയർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം മാരുതി ഓഹരികൾക്ക് ഒന്നര ശതമാനം നേട്ടം വില ഉയർത്താൻ ഹോണ്ട കാഴ്സും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഉൾപ്പെടെയുള്ള കമ്പനികൾ കമ്പനി നിയമം ലംഘിച്ചതിന് ചൈനീസ് ലോൺ ആപ്പ് ഉൾപ്പെടെ കമ്പനികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം അറുനൂറ്റി അറുപത്തിയഞ്ച് ചൈനീസ് കമ്പനികൾക്കെതിരെ അന്വേഷണം പുരോഗമിക്കുന്നു കമ്പനികൾ വായ്പ എടുക്കുന്നവരെ കബളിപ്പിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചെന്ന പ്രാഥമിക റിപ്പോർട്ട് മുംബൈ ഡൽഹി കൊൽക്കത്ത അടക്കമുള്ള നഗരങ്ങളിലെ ഓഫീസുകളിൽ റെയ്ഡ് വിലക്കയറ്റത്തിനെതിരായ പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും പലിശ നിരക്ക് താഴ്ത്തുന്നത് ഉടൻ സാധ്യമല്ലെന്നും ഐ എം എഫ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീതാ ഗോപിനാഥ് കടുത്ത സാമ്പത്തിക മാന്യത്തിന്റെ ബാധ്യതകൾ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് രാജ്യങ്ങളെന്നും ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ പരാമർശം തൊഴിൽ വിപണിയിലെ മാന്ദ്യവും മറികടക്കാനാകുമെന്ന് ഗീതാ ഗോപിനാഥ് നല്ല ചില വാർത്തകൾ കൂടി ബിസിനസ് ലോകത്തു നിന്ന് വരുന്നുണ്ട് നാളെ കൊച്ചൻ ഷിപ്പ്യാർഡിൽ മൂന്ന് വമ്പൻ പദ്ധതികളാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത് നാലായിരം കോടിയുടെ പദ്ധതി വരുമ്പോഴേക്കും അയ്യായിരം പേർക്ക് ജോലി ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ അതുപോലെ തന്നെ നിരവധി തൊഴിലവസരങ്ങൾക്കൊപ്പം തന്നെ പുതിയ പദ്ധതികൾ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകുമെന്നുമുള്ള വിലയിരുത്തലുണ്ട് ഇതിനുപരിയായി ക്വാണ്ടം സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഹബ്ബുകൾക്കായി പതിനായിരം കോടിയുടെ നിക്ഷേപമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇത് സ്റ്റാർട്ടപ്പുകൾക്കും എസ് എം ൾക്കും ചെറുകിട ഇടത്തര വ്യാപാരങ്ങൾക്കും ഒക്കെ വലിയ പ്രയോജനമാണ് കാരണം ഉന്നത ശ്രേണിയിലുള്ള കമ്പ്യൂട്ടിങ്ങിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഹബ്ബുകളുടെ ആരംഭം അതുപോലെ തന്നെ വ്യാപാര കമ്മി രാജ്യത്ത് കുറഞ്ഞു എന്ന ഒരു സന്തോഷ വാർത്ത കൂടെ നോമ്യൂറ പങ്കുവെക്കുന്നുണ്ട് ഇനി നമ്മൾ ഓഹരി വിപണിയിലേക്ക് വന്നുകഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ തുടർച്ചയായ നേട്ടം ഇന്നലത്തെ റെക്കോർഡ് ക്ലോസിംഗിന് ശേഷം ഇന്ന് ഓഹരി വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചത് നഷ്ടത്തിലാണ് നഷ്ടത്തിലാണെന്ന് പറയുമ്പോഴും ഇരുപത്തിരണ്ടായിരം എഴുപത്തി മൂവായിരം എന്ന് പറയുന്ന രണ്ട് മാർക്കുകൾ വിപണി ഇന്നും ആ നിലയിൽ ും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തിരണ്ടിലായിരുന്നു ക്ലോസിങ് അറുപത്തി അഞ്ച് പോയിന്റ് താഴ്ന്ന നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നഷ്ടത്തിലായിരുന്നു ഒരു ലാഭമെടുപ്പ് ഈ സെക്ടറുകളിൽ ഉണ്ടായി എന്ന് വേണം കരുതാൻ അതേപോലെ തന്നെ സെൻസെക്സ് നോക്കുകയാണെങ്കിലും ആ എഴുപത്തി മൂവായിരം എന്ന് പറയുന്ന സംഖ്യയ്ക്ക് താഴ്ന്നിട്ടില്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് താഴ്ന്ന എഴുപത്തി മൂവായിരത്തി നൂറ്റി എട്ടിൽ ഒരുപത്തിയെട്ടിലാണ് ഇന്ന് സെൻസെക്സിന്റെ ക്ലോസിങ് നമ്മോടൊപ്പം അതിഥിയുണ്ട് ഡി ബി എഫ് എസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ തോമസ് ആണ് ശ്രീ പോൾ തോമസ് വെരി ഗുഡ് ഈവനിങ് എന്തായാലും ഇന്നലത്തെ ആ ഒരു റാലിക്ക് ശേഷം ഇന്നൊരു നഷ്ടത്തിലാണ് വിപണികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഐ ടി ഫാമ തു തുടങ്ങിയ മേഖലകളിൽ ഇന്നൊരു ലാഭമെടുപ്പ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി എന്ന് പറയാമോ ഒപ്പം തന്നെ കേരളത്തിലെ ചില ഓഹരികൾ നല്ല ഒരു നേട്ടം കാഴ്ചവെക്കുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ആസ് എഡിഎം ഒക്കെ ഇന്ന് ഒരു ഓഹരിക്ക് നൂറ്റി ഇരുപത് രൂപ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഇന്ന് മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി അമ്പത് പോയിൻറ്റിനുള്ളിൽ അതായത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപതിനും ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത്തിനാലിനും ഇടയിലുള്ള കാറ്റ് ഇറക്കങ്ങളാണ് ഇന്ന് കാണപ്പെട്ടത് മാർക്കറ്റ് മറ്റേ ഒരു ചെറിയ ഒരു തിരുത്തലിൻ്റെ പാതയിലാണെങ്കിൽ പോലും മാർക്കറ്റിൽ ഒരു ഹെവി സെല്ലിംഗ് ഒന്നും മാർക്കറ്റിൽ വരുന്നില്ല എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഇത് ഈ ലെവലിൽ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്ത് വീണ്ടും കരുത്താർജിക്കുകയാണ് സാധാരണ ഒരു ഗുൾ ഫേസിൽ ഉണ്ടാകുന്ന പതിവ് കേരള കമ്പനികൾ പലതും ഇന്ന് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു മണപ്പുറം ഫൈനാൻസ് രണ്ട് ശതമാനം മുകളിലാണ് ക്ലോസ് ചെയ്തത് ആഷർ മെഡിയ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗൾഫ് ഏരിയയിലുള്ള ബിസിനസ് അവരെ ഇവ ഇന്ത്യയിലെ ബിസിനസ്സുമായിട്ട് ഡീമറി ചെയ്യുകയും അതിന് പ്രകാരം ഒരു നൂറ്റി ഇരുപത് രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കും എന്നും പറയുന്നു അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ആറ് പോയിന്റ് നാല് ശതമാനം ഉയർന്നാണ് ആശ്രമിസിറ്റി ഇന്ന് ക്ലോസ് ചെയ്തത് നാനൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ആറ് ശതമാനം ഉയർന്ന് നാനൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ക്ലോസ് ചെയ്തത് അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആറ് പോയിന്റ് നാല് ശതമാനം ഉയർന്ന് ഇരുപത്തി ഒൻപത് അറുപത്തഞ്ചിൽ ക്ലോസ് ചെയ്തു കൊച്ചിൻ ഷിപ്പാർഡിലും ഇതുപോലെ പ്രധാനമന്ത്രിയുടെ ചില അനൗൺസ്മെന്റ്സ് പ്രതീക്ഷിച്ചതുകൊണ്ടായിരിക്കും ഇന്ന് കൊച്ചിൻ ഷിപ്പ് ഹൈ അടിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് നിക്ഷേപകർക്ക് നല്ല അവസരമാണ് കേരള ഓഹരികളും മികച്ച നേട്ടത്തിൽ മുന്നേറുന്നു എന്നാണ് ശ്രീ പോൾ തോമസ് പറഞ്ഞത് മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാവുകയാണ് നാളെ രാവിലെ ഒൻപതരയ്ക്ക് കാണാം നമസ്കാരം ബാക്ക് ടു ടുഷ്ണൻ വാർത്തയിലേക്ക് വീണ്ടും കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരിങ്കുടി കാണിക്കാനെത്തിയ ആറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായി തോപ്പുംപടിയിൽ നിന്നാണ് പ്രവർത്തകരെ പിടികൂടിയത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ശ്യാം വിവരങ്ങൾ എന്താണ് ഗോപികർഷൻ തോപ്പുംപടി ബിഒ്ട സമീപത്ത് പ്രധാനമന്ത്രിയെ കരിങ്കുടി കാട്ടാനായി കാത്തുനിന്ന ആറ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവർ പാലം കടന്ന് മറുവശം എത്തിയ ശേഷം പ്രധാനമന്ത്രിയെ കരിങ്കുടി കാണിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് ഇവരുടെ വാഹനം ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിലവിൽ ആറുപേരെയും ഹാർബർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇതുവഴി കടന്നുപോകേണ്ടതായിരുന്നു ആ സമയത്ത് കരിങ്കുടി കാണിക്കാനായിരുന്നു ഇവർ പദ്ധതി ഇട്ടിരുന്നത് ആറ് പേരാണ് കസ്റ്റഡിയിലുള്ളത് പേരും കോൺഗ്രസ് കോൺഗ്രസ് യൂത്ത് ശരി ശ്യാം ഇപ്പോൾ ആറ് പേർ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തുമ്പോൾ കരിങ്കുടി കാണിക്കാൻ എത്തിയതാണ് ആറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരാണ് അറസ്റ്റിലായിരിക്കുന്നത് തോപ്പുംപടിയിൽ നിന്നാണ് ഈ പ്രവർത്തകരെ പിടികൂടിയിരിക്കുന്നത് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കേരള കോൺഗ്രസ് എമ്മിലേക്ക് തിരിച്ചു വന്നേക്കും എന്ന സൂചന നൽകുന്നു ജോണി നെല്ലൂർ മാതൃസംഘടനയിലേക്ക് വന്നാൽ തെറ്റില്ല എന്ന് ആലോചിക്കുന്നുവെന്നാണ് ജോണി നെല്ലൂരിന്റെ പ്രതികരണം അധികം വൈകാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരും കോൺഗ്രസ് വിട്ട ശേഷം നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ ജോണി നെല്ലൂർ പുതിയ പാർട്ടി രൂപീകരിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ല ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ബൾറാം നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം ആദ്യം ജോണി നെല്ലൂരിന്റെ വാക്കുകൾ കേട്ട ശേഷം ബൾറാമിൻ്റെ റിപ്പോർട്ടിലേക്ക് പോകാം പൂർണ്ണമായ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അധികം വൈകാതെ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും സജീവമായി പ്രവർത്തിക്കണം എന്നാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ചെറുപ്പകാലം മുതൽ ഞാൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നത് കേരള കോൺഗ്രസ്സിലാണ് അപ്പോൾ കേരള കോൺഗ്രസ് വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി പ്രവർത്തി പോകുവാൻ എനിക്ക് വൈമനിച്ചുണ്ട് അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ താങ്കൾ ചോദിച്ച പോലെ തീരുമാനം അന്തിമമായിട്ട് എടുത്തിട്ടില്ലെങ്കിലും മാതൃസംഘടന ആയാൽ എന്താണ് തെറ്റ് എന്ന എന്നാലോചനയിലുണ്ട് ബൾറാം നെടുനാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് ബൾറാം എന്താണ് ജോണി നെല്ലൂരിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയം സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് മാസങ്ങൾ പിന്നിട്ട ശേഷമാണ് ജോണി നെല്ലൂർ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തത് പോയി എന്നും സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആലോചിക്കുന്നുവെന്നും വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് സജീവ രാഷ്ട്രീയക്കാരനല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിലേക്ക് അദ്ദേഹം വരും എന്ന സൂചന തന്നെയാണ് നൽകിയത് താൻ കേരള കോൺഗ്രസിലാണ് നേരത്തെ പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിരിക്കും തനിക്ക് ചേരുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഏത് കേരള കോൺഗ്രസ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് അദ്ദേഹം എത്തിയ അല്ലെങ്കിൽ ചേരാൻ ആലോചന നടത്തുന്നു എന്നാണ് അധികവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകും എന്നും തനിക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ താൽപ്പര്യമില്ല സജീവമായി രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കാൻ മാത്രമാണ് ആഗ്രഹം എന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത് ഗോപികൃഷ്ണൻ ശരി ബൾറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് സംസ്ഥാനത്ത് ഡിവൈഎസ്പിമാർക്ക് കൂട്ട സ്ഥലം മാറ്റം ഡിവൈഎസ്പിമാരെയാണ് സ്ഥലം മാറ്റിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് തീരുമാനം ഒൻപത് പേർക്ക് ഡിവൈഎസ്പി ആയി സ്ഥാനക്കയറ്റവും നൽകി ഉത്തരവായിട്ടുണ്ട് ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് എന്താണ് ഈ കൂട്ട സ്ഥലം മാറ്റത്തിന് പിന്നിൽ വിവരങ്ങൾ എന്താണ് ഇതിൽ റാങ്കിൽ നിന്നും അതായത് പഴയ റാങ്കിൽ നിന്നും പ്രൊമോഷൻ കിട്ടി ഡി ഡിവൈഎസ്പി പോസ്റ്റിംഗ് ആണ് അവർക്ക് മിക്കവാറും ഡി സി ആർ ബി അതുപോലുള്ള സ്പെഷ്യൽ യൂണിറ്റുകളിലേക്കാണ് അവർ വെച്ചിരിക്കുന്നത് അതായത് വയനാട് ഡി സി ആർ ബി അതുപോലെ എസ് എം എസ് ചാർജ് ഇത്തരത്തിലുള്ള ചുമതലകളിലേക്കാണ് വെച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ ഇതിൽ ഭൂരിപക്ഷം ആൾക്കാരെയും നൂറ്റി പതിനാല് മാർക്കാണ് സ്ഥലമാറ്റം ആ സ്ഥലമാറ്റം രാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസ ഇത് പ്രാണപ്രതിഷ്ഠയോടുകൂടി തന്നെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയേക്കുമെന്ന സൂചനകളുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ പിന്നീട് നടത്തേണ്ടി വരുന്ന ഒരു ട്രാൻസ്ഫർ നേരത്തെ തന്നെ നടത്തുന്നു കാരണം സ്വാഭാവികമായും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെയൊക്കെയുള്ള സ്ഥലമാറ്റമായി മാറും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലേക്കാകും അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥലമാറ്റമാണ് ഈ സ്ഥലമാറ്റം എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും നൂറ്റി പേർക്കാണ് സ്ഥലമാറ്റം ഇതിൽ ഏറെ പേരും മൂന്ന് വർഷം പൂർത്തിയാക്കിയവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഉണ്ടായിരുന്നവർ അതുപോലെ തന്നെ സ്വന്തം ജില്ലയിൽ സർവീസ് നടത്തുന്നവർ അത്തരത്തിലുള്ള ആൾക്കാരെയാണ് അത്തരത്തിലുള്ള ഡിവൈഎസ്പിമാരെ അസിസ്റ്റന്റ് കമ്മീഷണർമാരെയുമാണ് ഈ കൂട്ടസ്ഥലം മാറ്റത്തിൽ മാറ്റിയിരിക്കുന്നത് എത്രയോ കാലമായി ലോ ക്രമസമാധാന ചുമതലയിലുള്ള പലരെയും സ്പെഷ്യൽ യൂണിറ്റിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് മുന്നോടിയായാണ് ഈ കൂട്ടസ്ഥലമാറ്റം എന്നുള്ളത് വ്യക്തമാണ് ാണ് സ്ഥലമാറ്റം കൂട്ടസ്ഥലമാറ്റം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നതിന്റെ സൂചന മുന്നോടിയായിട്ടാണ് എന്നാണ് ദീപക് ധർമ്മടം കോഴിക്കോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കൊരു മറ്റു വാർത്തകളിലേക്ക് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര നാഗാലാന്റിൽ പര്യടനം തുടരുകയാണ് യാത്രക്കിടെ കൊഹിമയിൽ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തത് നാണക്കേടാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി yeah i mean the status of the india alliance is very good we are in conversation with our partners the issue of seat sharing is being taken up those discussions are ongoing and i think they're going quite well uh, let us see where those discussions end but broadly a lot of those a lot of those are quite simple they are not complex discussions uh, and they are relatively easy discussions to have so i'm quite confident that they will be resolved hindustan ki state may ബിജെപി രാഷ്ട്രീയവൽക്കരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നിതിൻ അംബുജൻ വിവരങ്ങൾ നിതിൻ രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടരുമ്പോൾ അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ വിജയം ഉറപ്പിക്കുകയാണല്ലോ

പര്യടനം തുടരുകയാണ് മൂന്നാം ദിവസത്തെ പര്യടനം അല്പസമയത്തിനും തന്നെ അവസാനിക്കും വോക്കയിലാണ് ഇന്നത്തെ യാത്ര സമാപിക്കുക അതോടൊപ്പം ഇന്ന് വാർത്താസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം അയോധ്യയിൽ ഇപ്പോൾ നടക്കാനിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കാനിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ആർ എസ് എസിന്റെയും ചടങ്ങാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു രാഷ്ട്രീയ പരിപാടിയും തന്നെ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നത് അതേസമയം തന്നെ അതിനുശേഷം പിന്നീട് പോകുന്നതിന് ആരും കോൺഗ്രസ് തടയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഭാരത് ജോഡോ ന്യായയാത്ര ഇന്നിപ്പോൾ നാഗാലാന്റിൽ പര്യടനം തുടരുന്നു ഇതിനിടയിൽ നിന്ന് വാർത്താ നടത്തവെയാണ് ഇന്ത്യ സെക്രട്ടറുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ടും രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ നാഗാലാന്റിലെ പര്യടനം തുടരുകയാണ് അതിന്റെ വിശദാംശങ്ങളാണ് നിതിൻ അംബുജൻ ഇപ്പോൾ പങ്കുവച്ചത് ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളായിരുന്നു ഒരു മണിക്കൂർ നമ്മൾ പരിശോധിച്ചത് ഇനി ഇപ്പോൾ കിട്ടിയതാണ് സ്മിതാ ഹരിദാസും സോനാചറിയും ചേരും ഉടൻ നമസ്കാരം